Assalamu alaikum. Welcome to Hariyat Ramadan, sponsored by Bond Voice Travel Bags. We are going to have Bond Voice Travel Bag. In the poll, 28 days completed. Ramadan is starting. Hijra Varsham, 1435. Yes, Ramadan is still in the last 1 or 2 months. Yes, so we will start this episode. We are going to Ramadan Sunnat, that is Taravi Namaskarate Patti, Rasul Sallallahu Alaihi Wasallam, Kududal Prosanam Nalgarundayirunnu. അവിടുന്ന് പറയാറുണ്ട്, റംസാനിലെ വെല്ലവനും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയുടെയും നമസ്കാരം നിർവഹിക്കുന്നു എങ്കിൽ മുൻകഴിഞ്ഞ ചെറു പാപങ്ങൾ അവന് പൊറുക്കപ്പെടുമെന്ന്. സോ വിത്ത് ദിസ് ഹദീസ് യു റൈറ്റ് ടു വെൽക്കം യു ഓൾ ടു വൺസ് അഗൈൻ എ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ഹദീയത്ത് റംദാൻ. ഞാൻ നിങ്ങളുടെ അഗ്സിൻ അബ്ദുൽ അസീസ്, ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. യെസ്, അപ്പോൾ നമ്മുടെ ഹദീയത്ത് റംദാൻ വിളിക്കുക, നിങ്ങളുടെ ലാസ്റ്റ് എപ്പിസോഡ്സ് ഇപ്പോൾ ടെലികാസ്റ്റ് ആവുന്ന വിളിക്കുക, നമ്പർ 0529611333. കൂടാതെ ഞങ്ങൾക്ക് എസ് എം എസ് കോൺസ്റ്റന്റ് ഡെയിലി ഞങ്ങൾ ഒരു എസ് എം എസ് ക്വസ്റ്റ്യൻ ചോദിക്കും. വിന്നർ കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. യെസ്, അപ്പോൾ ഇതുപോലെ ഇന്ന് നമുക്ക് എസ് എം എസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ്, ഖുറാനിലെ മൂന്നിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന സൂറ ഏതാണ്? യെസ്, ഖുറാനിലെ വൺ തേർഡ് എന്ന് അറിയപ്പെടുന്ന സൂറ ഏതാണെന്നാണ്. നിങ്ങൾ എസ് എം എസ് അയക്കുക, നാളെ 8 PM വരെ ടൈം ഉണ്ട് അയക്കേണ്ട. ഫോർമാറ്റ് ഹദീയത്ത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ ടു 3939. യെസ്, വിന്നർ ലഭിക്കുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ ബർത്ത്ഡേ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. ഇന്നലത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ആൻസർ മുത്തെന്നാ പറഞ്ഞു. ആരെയാണ് തന്റെ കരളിന്റെ ഭാഗം എന്ന് വിശേഷിപ്പിച്ചത്? ക്ലൂ തന്നിരുന്നു നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണെന്ന്. അപ്പൊ ആൻസർ ആയിരുന്നു ഒബ്വിയസ് ആണ്, ആൻസർ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഞങ്ങൾ ഇതിന് വിന്നറിനെ ഒന്നുകിൽ പ്രോഗ്രാമിന് നടക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. ഒരുപാട് കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്, അതിൽ ആരൊക്കെ കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ നടക്കോ ലാസ്റ്റ്, ഞങ്ങൾ വിന്നറെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. യെസ്, അപ്പോൾ എല്ലാവർക്കും അറിയപ്പോൾ ലൈലത്തുൽ ഖദർ രാവ് ഇന്ന് വൺ ഓഫ് ദി ഓഡ് നൈറ്റ്സ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതിരി, അതായത് നമ്മൾ തേടേണ്ടത് 25th, 27th, 29th നൈറ്റ് ആണ്. അത് കുറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ഹദീസിന് എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാവരും ഇപ്പോൾ ഇൻഷാല്ലാഹ് ഈ നോമ്പ് ഫുൾ തറാവിയ നിസ്കാരം നല്ല ഫുൾ മൈൻഡോടുകൂടിയും കോൺസെൻട്രേഷനും തന്റെ പാപമോചനവും ഒക്കെ മനസ്സിൽ കയറി നിസ്കരിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാഹ് അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുറത്തു തരട്ടെ. അമീൻ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഐഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അടുത്ത് ചോദിച്ചിരുന്നു, അതായത് ലൈലത്തുൽ ഖദർ രാവ് ആണെന്ന് അറിയുകയാണെങ്കിൽ ഏത് ദുആയാണ് നബിയെ ഞാൻ ചൊല്ലേണ്ടത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ ഇന്ന് രാത്രി എന്റെ നിസ്കാരം. നിങ്ങൾ പെരുന്നാൾ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഷോപ്പിംഗ് കരുതി ഈ ഗോൾഡൻ ചാൻസ് നിങ്ങൾ കളയരുത്. ഷോപ്പിംഗ് നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഈ രാവ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പിന്നീട് നമുക്ക് കിട്ടുമില്ലയോ നമുക്ക് ആൾക്കും അറിയില്ല. യെസ്, അപ്പൊ ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ഹദീയത്ത് റംദാൻ. ഇത് ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ജാസ്മിനത്തെ ആണോ? സെയിം വൺ. ജാസ്മിനത്തെ ഞങ്ങള് നാട്ടിൽ പോകുന്ന പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങള് പറ്റിച്ചതാ. എന്താ മനസ്സിലായില്ല കേട്ടോ ജാസ്മിന്റെ, എന്താ പറഞ്ഞ? ഞങ്ങക്ക് വേറൊരു ജാസ്മിൻ്റെ ഡെയിലി വിളിക്കുവായിരുന്നു, അതാണ് കരുതി ഞങ്ങള് ചോദിച്ചോണ്ടിരുന്നെ. എന്താ ചെയ്യുന്നേ ജാസ്മിൻ്റെ? ഹസ്ബൻഡിന്റെ കൂടെ ഹൗസ് വൈഫ് ആണല്ലേ. ജാസ്മിൻ്റെ കോഴിക്കോട്. നാട്ടില് കോഴിക്കോട്. വീട്ടിലാരൊക്കെയുണ്ട് ഹസ്ബൻഡ് അല്ലാതെ? ഹസ്ബൻഡേ ഉള്ളൂ. ഹസ്ബൻഡേ ഉള്ളൂ അല്ലേ. ഈ വർഷം നാട്ടിലൊന്നും പോയില്ലേ? ഇല്ല, അടുത്ത മാസം പോകും. എന്ത് പറ്റി ആകെ ഒരു വിഷമം? ഇല്ല, പെട്ടെന്ന് ഓ കിട്ടുമ്പോ ഇത്ര ദുഃഖമാണ് വരുന്നേ അല്ലേ. ആ ഓക്കെ, അപ്പൊ ഇത്ര മിസ്സിലേക്ക് പോവാ. ഞങ്ങള് ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാ.
അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, യാ സബൂർ, അതായത് അല്ലാഹു സുബ്ഹാന തആലയുടെ ഒരു പേരാണ് യാ സബൂർ എന്ന്. ഈ സബൂറിന്റെ അർത്ഥം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വരട്ടെ, അതെയോ ആൻസർ പറയോ. ആരാണ് ഇത്തരം സഹായിക്കാൻ ഇവിടെ ഉള്ളത്? എന്താ പേര് ഹസ്ബൻഡിന്റെ? മുഹമ്മദ്. മുഹമ്മദ്, ഓക്കെ. അപ്പോ ടിവിയുടെ മുമ്പിലാണ്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഹെൽപ്പ് ചെയ്യാം. ഓപ്ഷൻസ് വേണോ യാ സബൂറിന്? ആൻസർ അറിയില്ലേ? അറിയാലും ആ ശരി, ഓപ്ഷൻസ് തരാം കേട്ടോ. പ്രകാശിപ്പിക്കുന്നവൻ, എന്തെന്നും ശേഷിക്കുന്നവൻ, ക്ഷമിക്കുന്നവൻ. ക്ഷമിക്കുന്നവൻ കറക്റ്റ് ആണ്. അപ്പൊ എളുപ്പമായില്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പെരുന്നാളിന്റെ ഡ്രസ് ഒക്കെ എടുത്തോ? ഓ, ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ. ഇനി സെക്കൻഡ് കുറച്ച് ടഫ് ആക്കി തന്നേക്കാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നബിയുടെ വഹ്യ എഴുത്തുകാരിൽ പ്രധാനി ആരാണ്? അതെ, സെയ്ദ് ഇബിൻ സാബിത്ത് ആണോ, ഹാരിസ് ആണോ, അലി ഇബിൻ അബി താലിബ് ആണോ? സെയ്ദ് ഇബിൻ സാബിത്ത് ആണോ, ഹാരിസ് ആണോ, അതോ അലി ഇബിൻ അബി താലിബ് ആണോ? ചിന്തിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ. ചിന്തിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ. ആൻസർ അലി. ഇത്തത് ശരിയാക്കും. ഏതാണ് സെയ്ദ് ബിൻ സാബിത്? കറക്റ്റ് ആൻസർ എടുത്ത. ഞങ്ങൾ നല്ലൊരു പിക്ചർ ഇടും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്. ഓക്കെ, നല്ലൊരു പിക്ചർ സ്ക്രീനിൽ വരും. ഇത്ര ടിവിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈ പിക്ചർ തരാൻ പോകുന്നത് ഒരു കബറിടം ആണ്, ഒരു നബിയുടെ കബറിടം ആണിത്. ഇത് ഒമാനിലെ സലാലയിലാണ് ഈ കബറിടം. ഇന്നലെ ഞങ്ങൾ ഒരു കബറിടം സലാലെ കാണിച്ചാൽ, ഇത് വേറൊരു നബിയുടെ കബറിടമാണ് സലാലയിൽ ഒമാനില്. ഈ നബീനെ അള്ളാഹു സുബ്ഹാന തആല പലസ്തീനിലേക്ക് ആയിരുന്നു വിട്ടത്. യെസ്. അപ്പൊ ഇതിന്ന് ഐഡന്റിഫൈ ചെയ്യാ ഏത് നബിയുടെ കബറാണ്. ഞാൻ ഓപ്ഷൻസ് തരട്ടെ. അയ്യൂബ് നബി ആണോ, ഇബ്രാഹിം നബി ആണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ? ഇത് നബിയുടെ ഖബറാണ് ജാസ്മിൻ. ഇത് സലാലയിലാണ് ഖബറിടം. സലാലയിലാണ്. എന്നെ മുഹമ്മദ് ഒക്കെ സഹായിക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. ശരി, അപ്പൊ സലാലയിലാണ് ഖബറിടം. ഈ നബീനെ അള്ളാഹു സുബ്ഹാന തആല പാലസ്തീനിലേക്ക് ആയിരുന്നു അയച്ചത്, നിയോഗിച്ചിരുന്നത്. ഓപ്ഷൻസ് ഞാൻ തന്നത് ഇബ്രാഹിം നബി ആണോ, അയ്യൂബ് നബി ആണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ. എന്താണെങ്കിലും ഒരു ഓപ്ഷൻ ഔട്ടാന്ന് ഉറപ്പാ. അതെ, ഒരെണ്ണമല്ല, കാരണം ഇത്ത സ്ഥലം പറഞ്ഞല്ലോ. അപ്പൊ തന്നെ മിക്ക അത് ഓട്ടോമാറ്റിക്കലി പോയല്ലോ. ഞാൻ പറഞ്ഞു ഇത്ത വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി രണ്ട് ഓപ്ഷൻ ആയി, അയ്യൂബ് നബിയുടെ ആണോ, ഇബ്രാഹിം നബിയുടെ ആണോ. ഈ നബീനെ വിട്ടത് പലസ്തീനിലേക്ക് ആയിരുന്നു. യെസ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്തങ്ങനെ മൂന്നെണ്ണം ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇത്തായാണ് നിങ്ങളുടെ ഫസ്റ്റ് കോളറും ഫസ്റ്റ് വിന്നറും. ടെൻഷനൊക്കെ മാറിയപ്പോ. ഓ, ഇത്ത ചിരിക്കും ഇനി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. സെൻസസിലോട്ട് വന്നത്. എന്നാണ് പെരുന്നാൾ പരിപാടി? ഞങ്ങളൊക്കെ ദുബായിൽ ഓർക്കണേ. വീണ്ടും വിളിക്കണേ, വീണ്ടും വിളിക്കണേ. ഹസ്ബൻഡ് അടുത്ത് ഞങ്ങളെ സലാം പറയൂ. അസ്സലാമു അലൈക്കും.
ഒരേ സമയം ഇത്താത്തമാരെ സംസാരിക്കണോ ഒന്നും കേൾക്കാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ എനിക്ക് ഇത്ത വീണ്ടും വിളിച്ചെന്താ പറയണെന്ന് വെച്ചൊന്നും കൂടി പറയണം കേട്ടോ. അപ്പൊ നമ്മൾ വിളിച്ച ഫസ്റ്റ് കോളർ ജാസ്മിൻ താ ഫസ്റ്റ് കോളറായി മൂന്നെണ്ണം ഉത്തരം പറഞ്ഞു. ഇത്ത ലാസ്റ്റ് വരെ കാണുക, ഇൻഷാല്ല ഇത്ത വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുക. ട്രാവൽ ബാഗ് ആണ്. ഹലോ ഹലോ, വെൽക്കം ടു ഹദീത്ത് റംദാൻ. ആരാ ശാന്തി സമ്മാനത്തോട് വിളിക്കണേ? ആരാ? സജീറ. സജീറ. സജീറ എവിടുന്നാണ്? സജീറ എന്താ എവിടുന്നാ? ഞാൻ ദുബായ്. ദുബായ് എന്ത് ചെയ്യണു? ഞാനിവിടെ കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പില. കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പില? കല്യാണം അതൊരു ജോലിയാണോ? എന്താ അതൊരു ജോലിയാണോ? ഒന്ന് തയ്യാറെടുപ്പ് അല്ല, അതിനുള്ള തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പിലൊന്നും ചെയ്യുന്നില്ല, ജോലിയൊന്നും എടുക്കുന്നില്ല, ചെയ്യുന്നില്ല. എങ്ങനെ, പ്ലസ് ടു കഴിഞ്ഞാണോ? എന്താ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണോ? ആ അതെ അതെ. ആണേ, നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. ആരൊക്കെ കൂടെ ഉള്ളത്? ഇവിടെ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ആരൊക്കെയാണ് വീട്ടിലുള്ള? ഇത്താത്തമാരുണ്ട്. എന്താണ് അവരൊക്കെ പേര്? എന്താ എന്താ അവരുടെ പേര്? കൊറേ പേരുണ്ട്, അപ്പൊ പറയാൻ പറ്റില്ല. എന്താ അത്രയും മോശമുള്ള പേരുകള്? എന്താ അത്ര മോശമാണ് പേരുകള്? അതല്ല, ഒരുപാട് പേരില്ലേ? അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ സമാധാനം. വിഷമം എന്താ? പറഞ്ഞോ, ഞങ്ങൾ കേട്ടോളാം. ഹഫ്സ, പിന്നെ നജു, പിന്നെ കാക്കമാര് റിജു, റിയാസ്. നിക്കാക്കമാരെ പേരിപ്പൊ വോളിയം താന്നു പോയു. എത്ര പേരുണ്ട് ടോട്ടൽ ഫാമിലിയില്? എന്താ എത്ര പേരുണ്ട്? നമ്മള് എല്ലാരും ഇപ്പൊ വന്നതാണ്. അല്ല, സ്കൂളിംഗ് ഒക്കെ ചെയ്തത് ഇവിടെ തന്നെയാണോ അതേ നാട്ടിലാണോ? എന്താ അതല്ല, ഞാൻ ചോദിച്ചത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും എത്ര പേരുണ്ട് ടോട്ടൽ? അതല്ല, ഞാനിവിടെ ഞാൻ ഒറ്റമോള. പറഞ്ഞ പേരുകളോ? എന്താ ഇപ്പൊ പറഞ്ഞ പേരുകൾ ആരൊക്കെയാ? എന്താ ഇപ്പൊ പറഞ്ഞില്ലേ കൊറേ പേരുകള്? അതാരാ? ഹലോ, കസിൻസ് ആണ്. ഓക്കേ, ഇവിടെ സ്കൂളിംഗ് എവിടെയാണ് ചെയ്തത് ഷജീറ? എന്താ ഷജീറ എവിടെയാണ് സ്കൂളിംഗ് ഒക്കെ ചെയ്തത്? സ്കൂളിൽ പോയതോ? സ്കൂളിൽ പോയതോ? ആ സ്കൂളിംഗ് ഒക്കെ എവിടെയാണോ? നാട്ടിലായിരുന്നു പഠിച്ചതൊക്കെ. നാട്ടിലെ പഠിച്ചത്? അപ്പൊ കല്യാണം കഴിക്കാൻ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വന്നേ? അതല്ല, ഞാൻ ഇവിടെ വിസിറ്റിന് വന്നതാ. വിസിറ്റിന് വന്നതാ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ ഷജീറ. എന്താ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ഷജീറ? കേക്കുന്നില്ലേ? എന്താ അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചോദിക്കാ? ഇങ്ങനെ കേട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ അത് കേട്ടില്ലേ, അപ്പൊ കേക്കേണ്ട കാര്യങ്ങളൊക്കെ കേക്കാം. അതിന് ശേഷം ചോദിച്ചില്ലേ, അത് കേട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ഒരാളുടെ പെർമിഷൻ കൂടാതെ നമ്മള് അയാളുടെ വീട്ടിലേക്ക് കേറാൻ പാടില്ല എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഏത് സൂറത്തിലാണ് ഇതിനെ പ്രത്യ വന്നിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്? ഒരാളുടെ സമ്മതം കൂടാതെ പെർമിഷൻ വേറൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ് വന്നിരിക്കുന്നത്? അതേസമയം ഇപ്പൊ അയാൾ നമ്മൾ ചെന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയാൻ നമ്മൾ അതേപോലെ പോകണം? പെർമിഷൻ അത് വീട്ടിൽ കയറാൻ പാടില്ല. ഇത് ഖുർആനിൽ ഏത് സൂറത്തിലാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ടോ? ആ ഓപ്ഷൻസ് തരാലോ ഷജീറ. ഓപ്ഷൻസ് സൂറ നംലാണോ, റൂം ആണോ, നൂറാണോ? സൂറ നംല്. നൂറ്. റൂം. നൂറ്. റൂം. റൂം. ഇനിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഇതിന്ന് ഒരെണ്ണം പറഞ്ഞു. നൂറ് നംല് റൂം. വേഗം സജീറ. ഓക്കെ, നൂറാണോ, നംലാണോ, റൂമാണോ? വേഗം ഒരു ആൻസർ പറഞ്ഞു. ബ്രദേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ണോ നംലാണോ റൂമാണോ? മേം പറഞ്ഞു അവിടെ ആരും ഉപകാരമില്ലോ. എനിക്ക് കേക്കുന്നില്ല. ആ പറഞ്ഞു സുഹൃത്ത് നംല്. ആൻസർ തെറ്റി. തെറ്റി ആണോ? മാറ്റി വേറെ ഫോണിൽ നിന്ന് വിളിക്കണേ. ആരും ഹെൽപ്പ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. പാവം
ഫോൺ വെച്ചപ്പോഴത്തെ ആരായിരുന്നു? ഷജീറയായിരുന്നു. ഷജീറയായിരുന്നു. ഷജീറ ഇങ്ങോട്ട് വരുന്ന അങ്ങോട്ട് എനിക്ക് 10 മിനിറ്റോളം ഷജീറയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷജീറ ഇനി വിളിക്കും, നല്ല ഉണർവോടെ വിളിക്കും കേട്ടോ. ഞങ്ങളും അങ്ങ് ടയർഡായിപ്പോ. ഓക്കെ, എന്തായാലും ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് നമ്മൾ ഒരാള് വീട്ടില് പെർമിഷൻ കൂടാതെ കയറാൻ പാടില്ല എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ വീട്ടില് പെർമിഷൻ ഇല്ലാതെ നമ്മൾ കയറാൻ പാടില്ല എന്നുള്ളത്. അത് കൂടാതെ ഇപ്പൊ അയാൾ നമ്മളടുത്ത് തിരിച്ചു പോകുന്ന പറയുകയാണെങ്കിൽ നമ്മൾ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏത് സൂറത്തിലാ പറഞ്ഞതായിരുന്നു? ഇത്ര ചോദിച്ചാൽ ഇത്ര ഓപ്ഷൻസും കൊടുത്തായിരുന്നു, ഒരാളെ തെറ്റ് ആൻസറും പറഞ്ഞു. റൂമും ആണ് ഞാൻ കൊടുത്ത ഓപ്ഷൻസ്. അതില് ഈ ഷജീറ ആൻസർ തെറ്റിച്ചു. അപ്പൊ ആൻസർ അറിയാവുന്നവർ വേഗം വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0529611333. എസ് എം എസ് കോൺസ്റ്റന്റ് ആരും മറക്കണ്ട. യെസ്, ഖുർആന്റെ 1/3 മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നാണ് ഈ സൂറത്ത്? ഈ സൂറത്ത് വേഗം നിങ്ങൾ ആൻസർ അയക്കുക. അയക്കേണ്ട ഫോർമാറ്റ് ഹദീസ് റംദാൻ സ്പേസ് യു നെയിം സ്പേസ് കറക്റ്റ് ആൻസർ 3939. ഈ സൂറ നമ്മള് മൂന്നാമത് ഓതി കഴിഞ്ഞാൽ ഖുർആൻ മൊത്തം ഓതിന് ഗുണം കിട്ടും. ഒരു കോൾ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീസ് റംദാൻ. താങ്ക് യു. ആരാണിത്? അജ്മലാണ്. എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് പരിപാടി? നാളായിട്ട് ഇൻഷാല്ലാ പഠനം പ്ലാൻ ചെയ്തിട്ടില്ല. ഇക്കാ മുമ്പേ വിളിച്ചേക്കണ അജ്മൽക്കല്ലേ? അതെ അതെ അതെ. എന്നിട്ട് വിന്നർ ആവണ്ടേ അജ്മൽക്ക? ഞങ്ങളുടെ വിന്നർ ആവണ്ടേ ഒരു ദിവസം? അതെ ആയി. പക്ഷെ ഒന്ന് നമുക്ക് നടക്ക് ലാസ്റ്റ് വിളിച്ച കുട്ടിക്ക് കിട്ടിയത് പങ്കെടുക്കാൻ പറ്റിയ മൂന്ന് ക്വസ്റ്റ്യൻ വീണ്ടും സംസാരിക്കാൻ പറ്റിയില്ലേ? അതെ 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 തന്നെ. അപ്പൊ അജ്മൽക്ക ഇന്ന് എന്തായാലും നോമ്പ് വരയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത്. യെസ്, ഇത്താടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഇക്കത് സ്പെഷ്യൽ ആയിരുന്നത്? ഇന്ന് സ്പെഷ്യല് എന്നുണ്ടാവണ പോലെ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി. ബിരിയാണി എന്ന് പറയുമ്പോ ആൾക്കാർക്ക് പുച്ഛല്ലേ? എന്നുള്ള ബിരിയാണി. അവിടുത്തെ വിശേഷം കണ്ടാ സുഖമായിട്ട് പോകുന്നത്. എന്താ പെരുന്നാളിനൊക്കെ എന്താ പരിപാടി? അല്ല, പെരുന്നാളിന് ഞങ്ങളുടെ ഇവിടെ പ്രോഗ്രാം ഉണ്ട് 5 മണിക്ക്. പങ്കുചേരില്ലേ പെരുന്നാൾ സെലിബ്രേഷൻ? തീർച്ചയായിട്ടും അല്ലേ. ഇക്ക എന്ത് തോന്നുന്നു, നോമ്പ് അവസാനിക്കുമ്പോ വിഷമല്ലേ? നോമ്പ് അവസാനിക്കുമ്പോ വിഷമണ്ട്. ഇന്ന് ഒരു ഓഡ് നൈറ്റ്. ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. കുഞ്ഞു സൂറത്ത്. ഇക്ക ഞങ്ങളുടെ സൂറത്തെല്ലാം ചോദിച്ചാത്ത ഞങ്ങളുടെ എപ്പിസോഡ് ഡെയിലി കാണുന്നതല്ലേ അജ്മൽക്ക? ഡെയിലി ഇയാളുടെ കഥ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരു എപ്പിസോഡ് ഏതാണ് മുഴുവനെ. ഇതൊരു കുഞ്ഞു സൂറത്തിലെ വരുന്നത് ഇയാളെ പറ്റിട്ട്. ഇയാളും ഇയാളുടെ വൈഫും നശിക്കട്ടെ. ഇയാളുടെ വേറെ ഒരു പേര് അബ്ദുൽ ഉസ്സ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അബു ജാഹിൽ ആണോ, അബു ലഹബ് ആണോ, ഫിറൌൻ ആണോ? ഇതാണ് ഈ ഗുഹാനിവാസികളുടെ കഥ അറിയാവോ? സൂറത്തുൽ കാഫിൽ പറയുന്നേ. അവര് കൊറേ നാളുകൾ ആ ഗുഹയ്ക്കുള്ളിൽ കിടന്ന് ഉറങ്ങിയെന്നല്ലേ നമ്മള് പറയുന്നത് ഖുർആനില്. അങ്ങനെ ഇവര് ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ട് അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര ദിവസം ഉറങ്ങി എന്നാണ് തോന്നുന്നതെന്ന്. അപ്പൊ ഫ്രണ്ട് എത്ര ദിവസം ഉറങ്ങി എന്നാണ് റിപ്ലൈ കൊടുത്തത്. ചുരുക്കം പറഞ്ഞില്ല, അവര് തിരിച്ചറിഞ്ഞില്ല എത്ര നാളുകളുള്ള അവര് കിടന്ന് ഉറങ്ങിയെന്നുള്ളത്. അപ്പൊ റിപ്ലൈ ചെയ്തത് എന്താണ്? എത്ര ദിവസം ഉറങ്ങി എന്നാണ് ആ ഫ്രണ്ട് റിപ്ലൈ കൊടുത്തത്. ഞാൻ ഓപ്ഷൻസ് തരാം. ഒരു ദിവസമാണോ, ഒരു മാസം എന്നാണോ, ഒരാഴ്ചയാണോ? അവർക്ക് എത്ര ദിവസം ഉറങ്ങി എന്നുള്ള ഫീലിംഗ്? അവർക്ക് എത്ര നാൾ ഉറങ്ങിയ ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അവർക്ക് എന്റെ ഓർമ്മയില് ഒരു ദിവസമാണ്. ഞാൻ വിചാരിച്ച ചെറുതായിട്ട് തെറ്റി, ഒരാഴ്ച പറയുന്നു. ഭയങ്കര ഹമ്പിൾ ആണല്ലേ, ഒച്ചയിലൊക്കെ ഭയങ്കര ഹമ്പിൾനെസ് ഉണ്ട്.
ഖുർആനില് ആയത്ത് നമ്പർ 19 ഇതില് പറയുന്നുണ്ട്, അതായത് ഒരു ദിവസം അതിന്റെ പകുതി ഉറങ്ങിയെന്ന് മാത്രമേ അവർക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ ഒരു നാളുകളെ വരുന്നു, പക്ഷെ അവർക്ക് തോന്നിയത് ഒരു ദിവസം ഉറങ്ങിയെന്ന് മാത്രമാണ്. ഇത്താടെ ഫേവറേറ്റ് ടോപ്പിക് ആണ് ഗുഹാവാസികളുടെ കഥ. നമ്മളെല്ലാ ഓതുന്നില്ലേ ഈ സുഹൃത്ത്, അപ്പൊ നമ്മൾ അറിയാതിരിക്കോ കഥ? അതെ, അതുകൊണ്ട് ഇത്താടെ കഥ ഇഷ്ടം. അതുകൊണ്ട് ഇത്ത എപ്പോഴും എല്ലാ കോളേഴ്സിനോടും ഇത് ഈ ഗുഹയെന്ന് ചോദിക്കും. ചോദിച്ചത് അവരുടെ ഗുഹയിൽ നിന്ന് തന്നെ ചോദ്യം കിട്ടിയെ. മോൾക്ക് അതൊന്നും ഓർമ്മയില്ല, ചിന്തിക്കാൻ സമയമില്ല. കോമഡി പറയുന്ന നേരിലേക്ക് നോക്കൂ, ഒരു പിക്ചർ വരും, നല്ലൊരു പിക്ചർ വരും. ഒരു പള്ളിയുടെ പിക്ചർ ആട്ടോ വരുന്നത്. മദീനത്തുള്ള പള്ളിയാണിത്. അതെ, ഇത് മദീനത്തുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ജുമാക്ക് നേതൃത്വം കൊടുത്തത് ഹിജ്റയ്ക്ക് ശേഷം ഈ പള്ളിയിലാണ്. നൂറ് മുസ്ലിങ്ങളാണ് ആദ്യത്തെ ജുമയില് പങ്കെടുത്തത്. എനിക്ക് ഓപ്ഷൻസ് വേണമായിരുന്നു. അയ്യോ, ഓപ്ഷൻസ് തന്നേക്കാം. ഓപ്ഷൻസ് ഉറപ്പായിട്ട് ആൻസർ പറയുന്നു. ഒരെണ്ണം വെട്ടാൻ പറയോ? ഇല്ല, ഓപ്ഷൻസ് തന്ന് നോക്കൂ ആദ്യം, നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു കൂടി ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ക്ലൂസ് കൂടി റിവൈസ് ചെയ്ത് തരാം. ഇത് മദീനത്തുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ജുമയ്ക്ക് നേതൃത്വം കൊടുത്തത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു, ഹിജ്റയ്ക്ക് ശേഷം. ഇനി ഓപ്ഷൻസ്. ഓക്കെ, റിവിഷൻ കഴിഞ്ഞു, ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. കുബ്ബയാണോ, ഖിബ്ലത്തൈൻ ആണോ, മസ്ജിദ് ജുമയാണോ, മസ്ജിദുൽ ഹറമാണോ? ഓപ്ഷൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഒരു സ്പേസ് കിട്ടുമോ? മസ്ജിദ് ജുമ, ഓക്കെ, അതൊരു ഓപ്ഷൻ. മസ്ജിദ് ജുമ. രണ്ടാമത്തേത് മസ്ജിദ് കുബ്ബ. മസ്ജിദ് കുബ്ബ. മൂന്നാമത്തേത് ഖിബ്ലത്തൈൻ. ഓക്കെ, മൂന്നെണ്ണം മതി. ഖിബ്ലത്തൈൻ. ഞാൻ ഒരെണ്ണം കുറച്ചു തന്നോട്ടോ, അപ്പൊ ബാഗിന്റെ ഒരു സൈഡ് എനിക്ക്. ഓക്കെ, ഇപ്പൊ മൂന്ന് ഓപ്ഷൻസ്. നാല് ഓപ്ഷനിൽ മൂന്ന് ഓപ്ഷൻ ആക്കി തന്നു. മൂന്ന് ഓപ്ഷൻ ആക്കി തന്നു. പറഞ്ഞോ. സാധാരണ മൂന്നിന്ന് ഒന്ന് എടുക്കല്ലേ ചെയ്യല്. സ്ഥിരം കാണുന്ന ആളാണ് ആലോചന. ഇതാണ് ഇപ്പൊ പ്രശ്നം, ഓപ്ഷനൊന്നും എടുത്തില്ല. അതെ, അജ്മൽക്ക ഞാന ക്ലൂയിന് തന്നെ മനസ്സിലാവട്ടെ. അജ്മൽക്ക ഫസ്റ്റ് ജുമാക്ക് നേതൃത്വം കൊടുത്തത് ഈ പള്ളിയില് വെച്ചാണ്. അജ്മൽക്ക നമ്മുടെ പേട് ഇനിത്രം പറഞ്ഞില്ലെങ്കിൽ അജ്മൽക്ക ഒന്ന് മനസ്സിലാവുന്നുണ്ടെങ്കില് മസ്ജിദ് ജുമ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. അങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നു. അതാ, അത് ഞാൻ ഉറപ്പിക്കുന്നു. അത് കറക്റ്റ് ആണ്. നാട്ടില് ഞാൻ കുന്നംകുളം. കുന്നംകുളം തൃശ്ശൂരിലെ. അപ്പൊ സാറില്ല, ബോൺവേജ് ട്രാവൽ ബാഗ് ഇട്ട് പോകുമ്പോ ഞങ്ങള് വരാം കൂടെ. ഒരു ഓപ്ഷനിൽ ഇറങ്ങാലോ നമുക്ക്. ഇത്ത വരും കേട്ടോ, ഇത്തവരെ കൊച്ചിയിൽ ഇറക്കിയൊക്കെ വിട്ടേരെ. പിന്നെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ മൂന്നെണ്ണം പറഞ്ഞു. വെൽക്കം വെൽക്കം. ലാസ്റ്റ് വരെ കണ്ടിരിക്കുക, സമ്മാനം കിട്ടിയെന്ന് അറിയാൻ. ഇൻഷാല്ലാം എല്ലാരോടും ഞങ്ങളുടെ സലാം പറയൂ. ഓക്കെ, അസ്സലാമലൈക്കും. തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ച. നമ്മളിപ്പോ വിളിച്ചത് അജ്മൽക്കാണ്. നമുക്ക് രണ്ട് വിന്നേഴ്സ് ആയിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ബ്രേക്കിന്റെ ടൈം ആണ്. അപ്പൊ വിന്നേഴ്സ് ആയിരിക്കും ജാസ്മിനും അജ്മലും ആണ്. 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകി വിന്നറായി കിട്ടുക ബോൺ വോയിജ് അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഇനി നിങ്ങൾക്ക് ജാൻസസ് മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് SMS അയക്കാം. SMS ക്വസ്റ്റ്യൻ മുത്ത ചോദിച്ചോ. ഏത് സൂറത്താണ് ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗം അറിയപ്പെടുന്നത്? 1/3. ഞാനിപ്പോ ആൻസർ പറഞ്ഞുതരായിരുന്നു. അപ്പൊ നിങ്ങൾ SMS അയക്കുക. നാളെ 8 PM വരെ ടൈം ഉണ്ട്. അയക്കണം നമ്പർ 3939 അയക്കണം ഫോർമാറ്റ്. ഹദിയ റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്.